ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഏഞ്ചലിയ ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്നറിയുമോ? സൂപ്പർനോവ. എന്താണ് സൂപ്പർനോവ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൂപ്പർനോവ എന്ന്? നക്ഷത്ര പരിണാമ ദിശയിലെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നക്ഷത്രങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം. ഈ അവസ്ഥയിൽ എന്തായിരിക്കും? നക്ഷത്രത്തിൻ്റെ നല്ല പ്രകാശപൂരിതവും ചുവന്ന നിറത്തിലും ഉള്ളതായിരിക്കും നക്ഷത്രം. എങ്ങനെയായിരിക്കും നക്ഷത്രം? നല്ല പ്രകാശപൂരിതവും ചുവന്ന നിറത്തിലും ആയിരിക്കും. ഭീമാകാരമായ ഇത്തരം നക്ഷത്രങ്ങൾ അനേകം കഷ്ണങ്ങളായിട്ട് പൊട്ടിത്തെറിക്കാം. ഈ അത്ഭുത പ്രതിഭാസത്തിനാണ് സൂപ്പർനോവ എന്ന് നാം പേര് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തെന്താണെന്ന് നോക്കാം. ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നക്ഷത്ര പരിണാമത്തിലെ അവസാന ഘട്ടങ്ങളിലൊന്നാണിത്. സൂപ്പർനോവ എന്ന നക്ഷത്ര സ്ഫോടനം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തിൻ്റെ പുറം ഭാഗത്തിനുള്ളിൽ ഒരു ചെറിയ നക്ഷത്രം രൂപം കൊണ്ടിരിക്കും. ന്യൂട്രോൺ കണികകളുടെ അളവ് വളരെ കൂടുതലായിരിക്കുന്നു ഇത്തരം നക്ഷത്രങ്ങളിൽ. ഭാരം വളരെ കൂടുതലായ ഈ നക്ഷത്രങ്ങളിലെ ന്യൂട്രോൺ കേന്ദ്രത്തെ ഒരു ഇലക്ട്രോൺ പാളി കൊണ്ട് ചുറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടുകൂടിയാവാം ന്യൂട്രോൺ നക്ഷത്രങ്ങൾക്ക് വർദ്ധിച്ച കാന്തികത ഉള്ളത്. അപ്പോൾ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ വർദ്ധിച്ച കാന്തികത ഉണ്ട്. ഇപ്പം നമ്മൾ പിക്ചറിൽ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, അത് ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ ഒരു പിക്ചറാണ്. ഇനി നമ്മൾ നോക്കുന്ന എന്താണ് പൾസാറുകളെന്ന്. റേഡിയോ തരംഗങ്ങളെ പുറത്തുവിടുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങളാണ് പൾസാറുകൾ. എന്താണ് റേഡിയോ തരംഗങ്ങളെ പുറത്തുവിടുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, അത് അവയാണ് പൾസാറുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ റേഡിയോ തരംഗങ്ങൾക്ക് ശക്തി കൂടുതലായിരിക്കും. ഇവ വേഗം ചുറ്റിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് അടുത്ത എന്താണ് ക്ലസ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലസ്റ്റർ എന്ന് സാധാരണഗതിയിൽ നാം വിശേഷിപ്പിക്കുന്ന എന്തുകൊണ്ടാണ്? വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്ര കൂട്ടത്തെയാണ് നാം ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ക്ലസ്റ്ററിൽ നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് കണക്കില്ല. അവ കൂടിയും കുറഞ്ഞും ഒക്കെ കാണപ്പെടും. അപ്പോൾ എന്താണെന്ന് മനസ്സിലായ ക്ലസ്റ്റർ എന്താണെന്ന്? വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്ര കൂട്ടത്തെയാണ് നാം ക്ലസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് തമോഗർത്തങ്ങൾ, ബ്ലാക്ക് ഹോൾസ്. നക്ഷത്ര പരിണാമ ദിശയിലെ ഏറ്റവും അവസാന ഘട്ടമാണ് തമോഗർത്തങ്ങളെന്ന് ശാസ്ത്രം പറയുന്നത്. തമോഗർത്തങ്ങൾ പരിണാമവിധേയമാണോ എന്ന കാര്യം ഇപ്പോഴും നമുക്ക് അജ്ഞാതമായൊരു കാര്യമാണ്. കാരണം തമോഗർത്തങ്ങളെ കുറിച്ചുള്ള പഠനം അത്ര എളുപ്പമുള്ള അല്ല. തമോഗർത്തങ്ങൾക്ക് കാന്തികത വളരെ കൂടുതലാണ്. അടുത്ത് കാണുന്ന എന്തിനേയും തമോഗർത്തം ആകർഷിച്ച് ഉള്ളിലാക്കും. എന്താണ്? കാന്തികത കൂടുതലായതുകൊണ്ട് ആകർഷിച്ച് ഉള്ളിലാക്കും. പ്രകാശത്തിന് പോലും തമോഗർത്തങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. മാത്രമല്ല യാതൊരുവിധ രശ്മികളും പുറത്തേക്ക് വരികയും ഇല്ല. കേട്ടോ, പ്രകാശത്തെ പോലെ അബ്സോർബ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഒന്നും കാണാനും പറ്റില്ല. ഈ അടുത്ത കാലത്ത് ശക്തിയേറിയ എക്സ്റേ പ്രവഹിക്കാൻ തമോഗർത്തങ്ങളുടെ സാന്നിധ്യം കാരണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ തമോഗർത്തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. ബഹിരാകാശ പര്യടനങ്ങളെ ഒരളവ് വരെ തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ഉതകുന്ന ഗവേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ തമോഗർത്തങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നക്ഷത്ര പരിണാമ ദിശയിലെ അവസാന ഘട്ടമാണ് തമോഗർത്തങ്ങൾ രൂപം കൊള്ളുന്നത് നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ. എല്ലാ നക്ഷത്രങ്ങളും തമോഗർത്തങ്ങളായി പരിണമിക്കുന്നില്ല. ഏകദേശം നമ്മുടെ നക്ഷത്രമായ സൂര്യൻ്റെ മൂന്നിരട്ടിയെങ്കിലും വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ് ഈ രൂപപരിണാമത്തിന് വിധേയമാകുക. പ്രായം കൂടുതലുള്ള നക്ഷത്രങ്ങളാണ് ഇത്തരം രൂപപരമായ പരിണാമത്തിന് വിധേയമാകുന്നത്. ന്യൂട്രോൺ നക്ഷത്രം ചുരുങ്ങി അപ്രത്യക്ഷമാകുന്നതായി പറഞ്ഞല്ലോ. ഭാരം കൂടിയ ഈ നക്ഷത്രം നിന്നിടം ശൂന്യമായ ഒരു ഗർത്തമായി അവശേഷിക്കുകയും ചെയ്യും. ഈ അവസ്ഥയിൽ ആ ഇരുണ്ട ഗർത്തത്തിനുള്ളിൽ കോടിക്കണക്കിന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് ഉണ്ടായിരിക്കും. അതിനുള്ളിൽ നിന്നും പ്രകാശം പുറത്തു പോലും വരികയില്ല. ഇപ്പം മനസ്സിലായില്ലേ പുറത്ത് കാണാത്തതിൻ്റെ റീസൺ എന്താണെന്ന്? അതുകൊണ്ട് തന്നെ തമോഗർത്തങ്ങളുടെ സാന്നിധ്യം അറിയാനും കഴിയുകയില്ല. മാത്രമല്ല തമോഗർത്തത്തിൻ്റെ ഒരു നിശ്ചിത അകലത്തിലൂടെ സഞ്ചരിക്കുന്ന ഏതിനെയും
തമോഗർത്തം ആകർഷിച്ച് ഉള്ളിലാക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ തമോഗർത്തത്തിന് ഒരു കാന്തിക ശക്തിയുണ്ട്, അതിനെ മറ്റുള്ളതിനെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കാണാനും പറ്റത്തില്ല, പക്ഷേ ഇത് അടുക്കൽ കൂടെ പോകുമ്പോൾ ഇത് ആകർഷിച്ച് ഉള്ളിലാക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ എന്താണ് തമോഗർത്തമെന്നും തമോഗർത്തത്തിൻ്റെ കുറച്ച് സവിശേഷതകൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ഗവേഷണങ്ങളാണ് ഇതിനെക്കുറിച്ച് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. തമോഗർത്തം ഗവേഷണങ്ങൾ. തമോഗർത്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ കാലം മുതൽ തന്നെ അവയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ഉദ്യമങ്ങളും നടന്നിരുന്നു. ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച ആരായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റൈൻ അല്ലേ. ആൽബർട്ട് ഐൻസ്റ്റൈൻ തുടങ്ങി അങ്ങനെ ശാസ്ത്രകാരന്മാർ ഇത്തരം ഒരവസ്ഥയെക്കുറിച്ച് പണ്ടേ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് 60കളുടെ ആദ്യം ജോൺ വീലർ എന്ന് പറഞ്ഞ ആള് തമോഗർത്തം എന്ന രാശിയും അവതരിപ്പിച്ചിരുന്നു എന്നാണ് 60കളുടെ തുടക്കത്തിൽ. എന്നാൽ അതിനുശേഷവും വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ ആശയത്തിനൊരു പ്രചാരം കിട്ടിയത്. 2004 നവംബർ 21 സ്വിഫ്റ്റ് എന്ന പേരിൽ നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൂരദർശിനി തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. തമോഗർത്തങ്ങൾ ഉണ്ടാകുവാൻ കാരണമെന്തെന്ന അന്വേഷണത്തിലാണിപ്പോൾ സ്വിഫ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം തമോഗർത്തങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന്. തമോഗർത്തങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ഗവേഷണങ്ങൾ ഇന്ന് കുറേയേറെ നടന്നു വരുന്നുണ്ട്. ഇവയെ തിരിച്ചറിയാൻ ഉതകുന്ന ചില കണ്ടെത്തലുകൾ ശാസ്ത്രത്തിൻ്റെ കൈവശമുണ്ട്. അതിലൊന്നാണ് എക്സ്റേ ഗാമ രശ്മികളുടെ സാന്നിധ്യം. രണ്ട് നക്ഷത്രങ്ങൾ അടുത്തടുത്ത് നിൽക്കുകയാണെന്ന് കരുതുക. ഒരു നക്ഷത്രം ചുരുങ്ങി ചുരുങ്ങി തമോഗർത്തമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നക്ഷത്രത്തെ താമസിയാതെ അകത്തേക്ക് വലിക്കും. ഇങ്ങനെ നക്ഷത്രത്തിലെ ദ്രവ്യം തമോഗർത്തത്തെ വലിച്ചെടുക്കുമ്പോൾ ചിലതരം രശ്മികൾ, അതായത് എക്സ്റേ, ഗാമറേ പോലെയുള്ളവ പുറത്തേക്ക് വരും. ഈ രശ്മികളുടെ സാന്നിധ്യം പുറപ്പെടുന്ന സ്ഥലം തുടങ്ങിയവ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തമോഗർത്ത സാന്നിധ്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായിട്ട് വരാം. അപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.